ജന്മനാട്ടിൽ എത്തിക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ബിനീഷാൻ്റെയാണ് വിവരങ്ങൾ നൽകിയത്. അരിക്കൊമ്പനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് ചിന്നക്കനാലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ചോദിച്ചിരുന്നു രാജ്യ തലത്തിൽ 24th റാങ്കാണ് ഇപ്പോൾ കേരള സർവകലാശാല നേടിയിട്ടുള്ളത്. അത് വളരെ മികച്ച ഒരു സ്ഥാനം തന്നെയാണ്. അതുപോലെ മറ്റ് 4 സർവകലാശാലകൾ, കേരളത്തിലെ 4 സർവകലാശാലകൾ ആദ്യ 100-ൽ ഇടം നേടിയിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിഗണിക്കുന്ന ഓവറോൾ വിഭാഗത്തിലും നമ്മുടെ 3 സർവകലാശാലകൾ ആദ്യ 100-ൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1st പരിഗണന കൊടുത്തുകൊണ്ട് സർക്കാർ നൽകുന്ന മികച്ച പിന്തുണയുടെയും ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഗുണഫലം കൂടിയാണ് ഈ നേട്ടങ്ങൾ എന്നാണ് പറയാനുള്ളത്. ഈ നേട്ടങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സർവകലാശാലയുടെ സാരഥികളെയും അക്കാദമിക് സമൂഹത്തെയും സർക്കാരിന് വേണ്ടി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. 24th മികച്ച കേരള സർവകലാശാല കഴിഞ്ഞ വർഷം 40th റാങ്കിൽ നിന്നാണ് ഈ കുതിപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ MG സർവകലാശാല 31st റാങ്കോടെ 2nd എത്തിയിരിക്കുകയാണ്. 41st റാങ്കിലുണ്ടായിരുന്ന കുസാറ്റ്ത്തെത്തി. കാലിക്കറ്റ് സർവകലാശാല തവണ 69 ഇത്തവണ 70. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല 108th റാങ്ക്. കേരള കാർഷിക സർവകലാശാല 127. കണ്ണൂർ സർവകലാശാല 167 എന്നിങ്ങനെ കേരളത്തിലെ സർവകലാശാലകൾ ഈ പഠിച്ചിട്ടുള്ളത്. ഓവറോൾ റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകൾ മികച്ച പ്രദർശനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കേരള സർവകലാശാല 47, കേരളയ്ക്ക് പിന്നെ 63 എന്നീ നിലകളിലാണ് ഓവറോൾ റാങ്കിങ്ങിൽ ഉള്ളത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള. അതുപോലെ എറണാകുളം സെന്റ് തെരേസ, എറണാകുളം മഹാരാജാസ് NIRF റാങ്കിങ്ങിൽ കേരളത്തിന് മികച്ച നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ട വാർത്താസമ്മേളനത്തിലാണ് ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംസാരിക്കുന്നത്. കേരള സർവകലാശാല രാജ്യത്തെ മികച്ച 24th സർവകലാശാലയായി പരിഗണിക്കപ്പെട്ടു. അതിൽ സന്തോഷകരമായുള്ള കാര്യം കൂടിയാണ്. ഒപ്പം തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും